അസ്സലാമലൈക്കും, ഹലോ മസ്സലാ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ഇപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? എല്ലാവരും സേഫല്ലേ? ലോക്ക്ഡൗണിൽ ഇവിടെ സേഫാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്കത് ലാസ്റ്റ് വീഡിയോ കണ്ടു തോന്നുന്നു, കണ്ടില്ലെങ്കിൽ ലിങ്ക് നോക്കിക്കോട്ടെ. ഞാൻ ലാസ്റ്റ് എനിക്ക് ചലഞ്ച് ആയിരുന്നു, ഒരു ഡൽഗാന കോഫി ചലഞ്ച് ആയിരുന്നു. സംഭവം കിടുവായിരുന്നു, ഒരു ഇത്തിരി കൈപ്പുള്ള കോഫിയാണ്. നിങ്ങൾ എങ്ങനെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഈ ലിങ്ക് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഡിഷാണ്. അപ്പോൾ ഇത് ശരിക്കും പറയാൻ മൂന്ന് ഐറ്റം ആവശ്യമുള്ളൂ. ഓക്കെ, ഒരു ബിസ്ക്കറ്റ്, ഒരു ചോക്ലേറ്റ്, പിന്നെ ഒരു പാലു. ഇതിൻ്റെ പേരാണ് മഗ് കേക്ക്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് മഗ്ഗിലായതുകൊണ്ടാണ് മഗ് കേക്ക് എന്ന് പേരിടുന്നത് കേട്ടോ. മൂന്ന് ഓറിയോ, അപ്പം ഞാൻ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പാലിൻ്റെ ഒരു കുട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ സാധനം കയ്യുന്നു. അപ്പോൾ ഒരുപാട് ഇട്ടരുത്, ഒരു ലിമിറ്റ് വേണം. അപ്പോൾ ഈ കപ്പ് നോക്കി ഇത്ര ചെറിയ കപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഇതിനകത്ത് കാൽ എടുക്കുന്നുള്ളൂ, കാൽ കപ്പ്. ഞാൻ ലാസ്റ്റ് കറക്റ്റ് അളവ് പറഞ്ഞുതരാം കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ കാൽ കപ്പ് പാൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ, കേക്കിൻ്റെ മാവ് കുഴക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കുഴക്കാൻ പോകുന്നത്. നോക്കട്ടോ, നല്ല കട്ടിയിൽ മാവ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അയ്യവാ, ഓക്കെ ഉണ്ടോ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ തിക്നെസ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാൽ വയ്ക്കണം, കാണാനുണ്ടായി കുറച്ചും കൂടി ലൂസാവാനുണ്ട്. നമ്മൾ പഴംപൊരി ഉണ്ടായിട്ടുണ്ടാ, പഴംപൊരിക്ക് മാവ് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാ, കുറച്ച് ലൂസല്ലേ, അതുപോലെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി പാൽ വയ്ക്കുക, ഒരു കാൽ കപ്പ്. അപ്പോൾ നമ്മൾ മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്കപ്പാൽ ഇട്ടാ, ഈ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു അരക്കപ്പാൽ, അതായത് ഞാൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങളുടെ തിക്നെസ് ഞാൻ പറഞ്ഞുതരാം, ആ ഒരു കൺസിസ്റ്റൻസി എത്ര വേണമെന്ന്. ഇതാണ് കൺസിസ്റ്റൻസി വരുന്നത് കേട്ടോ, കാണാൻ വിചാരിക്കുന്നു. ഓക്കെ, നല്ലൊരു എന്താ പറയുക, ഞാൻ പറയാത്ത പറഞ്ഞില്ല, പഴംപൊരിക്കും ആണ് കണ്ടില്ല, പഴംപൊരിക്കും അത് അതുപോലെ തന്നെ. ഓക്കെ, ഭയങ്കര ലൂസാവരുത്, ലൂസായി കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ക്രാക്കൊക്കെ വരും. ഇതാകുമ്പോൾ കറക്റ്റ് ആണ്, നല്ലൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ തന്നെ. അതുപോലെ തന്നെ ലൂസിനെ നമുക്ക് കപ്പിലോട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെതാ, റിപ്പീറ്റ് തന്നെ, മൂന്ന് ഓറിയോ, അരക്കപ്പ് പാൽ. അപ്പോൾ അതാ ഞാൻ ബിസ്ക്കറ്റ് ഇട്ടു, മൂന്ന് ഓറിയോ, അതിനൊപ്പം തന്നെ ഇതിനകത്ത് അരക്കപ്പ് പാൽ എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൺഫ്യൂഷൻ വരാം, നിങ്ങളുടെ കപ്പ് സൈസ് വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ എടുക്കുന്ന ബിസ്ക്കറ്റ് ഓറിയോ അല്ലെങ്കിൽ വേറെ ബിസ്ക്കറ്റ് ആവാം. അപ്പോൾ അതിനടുപ്പത്തിൽ ഞാൻ പറഞ്ഞത് ഇതാ, ഏകദേശം ഇതാ ഈ ഒരു ലൂസ്. ഓക്കെ, കാണാൻ വിചാരിക്കുന്നത് ഈ ഒരു ലൂസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളെടുത്ത് കറക്റ്റാണ്. അപ്പോൾ അതിന് എളുപ്പത്തിൽ ഞാൻ പറയാം, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഗ്രൈൻഡ് എടുക്കുന്നു, ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം പാൽ കുറച്ച് ഒഴിച്ചാൽ മതി. അതായത് ഒരു ഇങ്ങനത്തെ ഒരു സാധാ സ്പൂണൊക്കെ ആണെങ്കിൽ ഒരു 4 ടീസ്പൂൺ സ്പൂൺ ഇടുക, എന്നിട്ട് അത് കട്ടി ആകുന്ന ഈ കട്ടി വരുന്ന വരെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ രണ്ട് കേക്കും ഓക്കെ ബാറ്റർ ഇടയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി ഓർമ്മ ഉണ്ടല്ല, ഒരു അത്യാവശ്യം മറ്റേ നമ്മളെ പഴംപൊരിക്കും ആവഴിക്കുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ഒരാടി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ശരിക്കും പറയാൻ നിങ്ങൾ ചോയ്സാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് പറയുന്നത്, കാരണം ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രലാണ്, ചോക്ലേറ്റിന് വേണ്ടി. അത് ന്യൂട്രലി ഇല്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിൾ. അല്ലെങ്കിൽ ഡെയറി മിൽക്കാണ് നമുക്ക്, അല്ലെങ്കിൽ സ്മൂത്ത് ചോക്ലേറ്റ്, ചോക്ലേറ്റ് ഒള്ളി ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, അതിനൊന്ന് രണ്ട് കഷ്ണം മൂന്ന് കഷ്ണം ചുമ്മാ കേക്കിലൂടെ ഇറക്കി വെച്ചാലും മതി. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ചോക്ലേറ്റ് ലൂസായിട്ട് വരണമെങ്കിൽ ആ ചോക്ലേറ്റിനെ പാലെടുത്തിട്ട് ചുമ്മാ ഒന്ന് എന്താ പറയുക, ഡബിൾ ബോയിൽ ചെയ്യുക. അതായത് ജസ്റ്റ് ഒന്ന് ഒരു മിൽക്കി സ്മൂത്താക്കുക ടെക്സ്ചർ തന്നെ, എന്നിട്ട് അത് നടുക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ചോക്ലേറ്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ വേറെ പ്രിഫറബിൾ ഫ്ലേവർ ഒഴിക്കണം, പീനട്ട് ബട്ടറോ അതല്ലെങ്കിൽ എന്താ പറയുക ജാമോ, അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമുള്ള നമുക്ക് അത് നടുക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂട്രൽ എടുക്കുകയാണേ, ഒരു വലിയൊരു സ്കൂപ്പ് എടുക്കുന്നുണ്ട്, എന്നിട്ട് നേരെ ഈ കേക്കിൻ്റെ നടുക്കായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് വെക്കണേ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നല്ലൊരു വലിയൊരു സ്കൂപ്പ് എടുക്കുന്നുണ്ട്, എന്നാലും ആ ഉള്ളിലോട്ട് ചോക്ലേറ്റ് ഒരുപാട് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി പിൻ ചെയ്ത് വെച്ചോട്ടോ, നമ്മൾ നടുക്കുള്ളിലോട്ട് വീണുള്ളൂ. കൊട്ടുന്നതെന്ന് വെച്ചാൽ വല്ല ബബിൾസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ ചോക്ലേറ്റ് ഒന്ന് ഉള്ളിലോട്ട് പോകാനൊക്കെ ആയിട്ടാണ് മെയിൻലി കൊട്ടുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലെവലാകും, അതിനുവേണ്ടി കൊട്ടുന്നുട്ടാ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയുള്ള പരിപാടി, മെയിൻ പരിപാടി കഴിഞ്ഞു.
ഒന്നുകൂടി പറയാം, ബിസ്ക്കറ്റ്, പാല്, ചോക്ലേറ്റ്, ആ പരിപാടി മെയിൻ പരിപാടി. ഞാൻ അടുത്ത് ബേക്കിംഗ് ആണ്. ബേക്കിംഗ് മേടിക്കേണ്ട ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാം, കാരണം ഞാൻ ചെയ്യാൻ പോകുന്നത് ഓവൻ ലെസ് ബേക്കിംഗ് ആണ്. സാധാ ചട്ടി വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് നോക്കാം. ഞാൻ പറഞ്ഞ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഓവനിലത്തെ കേക്കാണ്. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് കുക്കർ ഉണ്ടെങ്കിൽ കുക്കർ ഉപയോഗിക്കാം. ഓക്കെ, അതല്ല കുക്കർ ഇല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലത്തെ ചട്ടി, അതായത് ഏതെങ്കിലും ചട്ടി എടുത്തിട്ട് ഇത് സെറ്റപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, കുക്കറുള്ള ആൾക്കാരാണെങ്കിൽ കുക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ എന്താ ചോറൊക്കെ നമ്മൾ ഈ ചൂടാക്കാൻ ഇല്ല, ചൂടോടെ ചോറ് ടേബിളിൽ കണ്ടിരിക്കാൻ വേണ്ടി വട വെക്കില്ല, വട അങ്ങനത്തെ ഒരു വട ഉണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ വടയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റീലിൻ്റെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കപ്പിറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുക്കറിൻ്റെ ആ മൂടി വെക്കുക, എന്നിട്ട് വിസിൽ ഊരിക്കണം, വിസിലിടരുത്, വിസിൽ ഊരണം, എന്നിട്ട് ഒരു ഓ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഓക്കെ, അതാണ് ഒരു ഒരു സ്റ്റെപ്പ്. അതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രം, അതായത് ഏത് പാത്രം കുഴപ്പമില്ല, നോൺ സ്റ്റിക്ക് ആണെന്നും ഇല്ല, ഏത് ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അടപ്പുള്ളതുണ്ടെങ്കിൽ സിമ്പിളായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഈ വട നമ്മൾ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഒരു ധൈര്യത്തിനാണ് സ്റ്റീലിൻ്റെ മൂടി വെക്കുന്നത്. നിങ്ങൾക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ വെക്കണ്ട, സ്റ്റീലിൻ്റെ മൂടി വെച്ചിട്ട് ഈ കപ്പ് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കാം. ഒരു ഏകദേശം ഒരു 35 മിനിറ്റോളം വെക്കണം, ലോ ഫ്ലെയിമിലിട്ടാ 35 മിനിറ്റ് ആയിട്ട് തുറന്ന് നോക്കുക. അത്യാവശ്യം ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം, അഥവാ കുറച്ചും കൂടി ആണ് തോന്നുകയാണെങ്കിൽ ഒരു 40 മിനിറ്റ് മാക്സിമം, അതായത് ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ, മൊത്തം 40 മിനിറ്റ് അങ്ങനെ ആണെങ്കിൽ ഇട്ടാ, അല്ലെങ്കിൽ 35 മിനിറ്റോടെ സാധനം തീരും. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ സെറ്റ് ആയിട്ടുണ്ടാ, അടിപൊളിയാണ്, സാധനം കാണാൻ തന്നെ നോക്കിയേ, നല്ല ചൂടുണ്ട് കപ്പ്, സംഭവം നൈസാണ്ടാ, ചോക്ലേറ്റ് ഒക്കെ പോന്നിരിക്കുന്നുണ്ട് അല്ലേ, സാങ്കിടുവാണ്. പിന്നെ ഇത്തിരി പൊട്ടലൊക്കെ ഉണ്ട് അറിയാമല്ലേ, ഹോംലി കുക്കാണ്. ഇത് മാറ്റുന്ന ടെക്നിക്ക് വെച്ചാലേ, ഞാൻ ഇപ്പോൾ ഫുള്ള് കപ്പ് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പൊന്തി വന്നപ്പോൾ സ്പേസ് പൊട്ടിപ്പോയതാണ് ഈ പൊട്ടിൽ ക്രാക്ക് ആണുന്നത്. നിങ്ങൾക്ക് ആദ്യം ചെയ്യാം, പകുതി കപ്പോ മുക്കാൽ കപ്പ് വെച്ചാൽ മതി, അപ്പോൾ ആ സ്പേസ് ഉണ്ടാവും. ഇതിൻ്റെ ലെവൻസ് എടുത്തിട്ടാണെങ്കിൽ പൊട്ടൂല, പിന്നെ എന്താ കഴിക്കുമ്പോഴെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിന് ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല, ഇത് നമുക്ക് അയച്ചു നോക്കാം, ഇങ്ങോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ മൊത്തം ഒരു 35 മിനിറ്റേക്ക് എടുത്തിട്ടുള്ളേ സെറ്റാവാൻ. ചോക്ലേറ്റ് ഒക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട്, മെച്ചോട്ടാ കാണാൻ വേണ്ടി വിചാരിക്കുന്നേ. ഓക്കെ, ഞങ്ങൾക്ക് ഇടും ഒരു അക്ഷര, കാരണം നൂട്ടിലിടാ ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട് മുകളിൽ, അപ്പോൾ അതൊരു ഫ്ലേവറായി. പിന്നെ കേക്കിൻ്റെ സോഫ്റ്റ് ടെക്സ്റ്റർ അതിൻ്റെ മുമ്പ് ചേരുന്നില്ല, സംഭവം നൈസാണ്. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കാം, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സാധനം ഇടുകൊണ്ടാ നോക്കിയേ, അങ്ങനല്ല ഫുൾ ചോക്ലേറ്റ് കാണണേ, നോക്കിയേക്കണ്ട ചോക്ലേറ്റ് സംഭവം ഐസാണ്, ഇതാ അങ്ങനെയുണ്ട്, പൊളിയല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, കാരണം 5 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ ടൈം എടുക്കുന്നുള്ളൂ. ബേക്കിംഗ് ഒരു 35 മിനിറ്റ് എടുക്കുന്നുണ്ട്, സത്യമാണ്. ഒരു പരിപാടിയാ, സാധനമൊക്കെ ഉണ്ടാക്കി ഒരു മാവൊക്കെ സെറ്റാക്കി ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ചായയൊക്കെ തിളച്ച് രണ്ട് കോമഡി കഴിയുമ്പോൾ സാധനം ആയിട്ടുണ്ടാവും. എന്തായാലും വൈകുന്നേരം ചായക്കപ്പോ അല്ലെങ്കിൽ രാത്രി പറഞ്ഞ ചോരും പറയുമ്പോഴൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് റിച്ച് ലൈഫ് തോന്നണമെങ്കിൽ ഇതുപോലെ കേക്കോ നിങ്ങൾ കഴിഞ്ഞ് കഴിക്കാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലെ എൻ്റർടൈനിങ് വീഡിയോസ് ആയിട്ട് ഞാൻ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 വീക്ക് എടുക്കാം ഡേ. കാരണം എന്തെങ്കിലും പറയാൻ, കാരണം ജോലി ഉണ്ട് എൻ്റെ അടുക്കൽ ചെയ്യുന്നത്, എനിക്കിപ്പോഴും ജോലി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, നെക്സ്റ്റ് വീഡിയോ.